ഹേ ഗൈസ്, എല്ലാവർക്കും ജോഡിസ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ് നമ്മൾ കുറേ നാളായില്ലേ ഈ വീട്ടിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിലെ നല്ലൊരു വില കൂടിയ വീടാണ് നമ്മൾ അങ്ങോട്ട് മേടിക്കാൻ പോകണം. അപ്പൊ അതിന് നമുക്ക് കുറച്ച് പൈസകളൊക്കെ അത്യാവശ്യമുണ്ട്, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ അപ്പൊ നമുക്ക് ഗൈസ് ആരും വിളിക്കുന്നുണ്ടല്ലോ, രാവിലെ തന്നെ ആരാണ് വിളിക്കുന്നത്? ഒന്നല്ലെങ്കിൽ സിമിയോൺ അല്ലെങ്കിൽ ട്രവർ ആയിരിക്കും. ഫോൺ തള്ളുകട. ഹലോ, ഇത് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ അല്ലേ? മിസ്റ്റർ ഫ്രാങ്ക്ലിൻ അല്ല, വെറും ഫ്രാങ്ക്ലിൻ ആണ്. ആ ഫ്രാങ്ക്ലിൻ അല്ലേ? അതെ, ഫ്രാങ്ക്ലിൻ ആണ്. എന്തു പറ്റി, ആരായിരുന്നു ഇത്? ഓ, ഇതൊരു അനോണിമസ് കോൾ ആണ് കേട്ടോ. അനോണിമസ് കോളോ? ഓക്കേ 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 ഓക്കേ. ആ പറഞ്ഞോളൂ, എന്തു പറ്റി? താങ്കൾ പുതിയൊരു വീട് വെക്കാനാണ് എന്നൊക്കെ കേട്ടായിരുന്നു. ഓ, നിങ്ങൾക്ക് നമ്മള് ഒരു മിഷൻ തന്നു കഴിഞ്ഞാല്, ആ മിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $1 billion നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. അതുമാതിരി തന്നെ 1 million വെറുതെ വരുന്ന ഒരു അടിപൊളി മാൻഷൻ നിങ്ങളുടെ പേരിലോട്ട് ആക്കി തരും. എന്റെ മോനെ, ആ സെറ്റ് സെറ്റ് സെറ്റ്. എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാ മതി, നിങ്ങൾ പറഞ്ഞത് എന്തും ഞാൻ ചെയ്തു തരാം. സംഭവം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഒബ്സർവേറ്ററിൽ ഒരു പ്രസിഡന്റിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഒരു പ്രസ് മീറ്റിംഗ്. ആ ഓക്കെ, ആ അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് തരുന്നതായിരിക്കുമല്ലേ. അതൊക്കെ നമുക്ക് നിസ്സാരല്ലേ, അതൊക്കെ നമ്മൾ ചെയ്തു തരാം. അതൊന്നുമല്ല, നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ പ്രസിഡന്റിനെ നിങ്ങൾ കൊല്ലണം. എന്ത് പ്രസിഡന്റിനെ കൊല്ലണോ? എന്നിട്ട് വേണം ഞാൻ ജയിലിൽ പോവാൻ. മികച്ചൊരു കില്ലറാണെന്ന് ഞാൻ കേട്ടായിരുന്നു ഫ്രാങ്ക്ലിൻ. അപ്പൊ നിങ്ങൾ ഇതില് വിൻ ചെയ്യാണെങ്കിൽ നമ്മൾ ഇതിനും വലിയൊരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നമുക്ക് തരും. അപ്പോ ഇന്നൊരു 1 million എന്നുള്ളത് അതൊരു 100 million ഒക്കെ ആയി മാറും. ഓ, നമ്മൾ ചെയ്യാം. നമ്മൾ ഇത്ര നാള് കേട്ടേക്കണെന്ന് വെച്ചാൽ സിറ്റിയിലൊരു വലിയൊരു കില്ലർ ഉണ്ടെങ്കിൽ അത് ഫ്രാങ്ക്ലിൻ ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അത് സത്യമാണോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഓഹേ, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മള് കില്ലറല്ല, കില്ലർക്ക് മേലൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മള്. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിക്ക് ഞാൻ എന്തായാലും ഒരു $1 million 10% ഞാൻ നിങ്ങൾക്ക് എന്തായാലും അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ട്. വന്നോ ചെക്ക് ചെയ്ത്. അക്കൗണ്ട് ബാലൻസ്? ഓ, വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. ആദായം വരും, അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഒരു $1 million അപ്പൊ തന്നെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അപ്പൊ എന്നെ പോലീസ് വിളിച്ചാൽ? അതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, എങ്ങനെ രക്ഷപ്പെടേണ്ടത് നോക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും മിഷൻ കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ വിളിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും മറ്റേ ആധാരം ഇതൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചോ, നമ്മള് വന്നിട്ടൊരു ഫോട്ടോ അയക്കാം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി, അവിടെ എന്തൊരു ബഹളം ഉണ്ടല്ലോ. അവരവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷിൻചാനും പിഞ്ചാനും. ഇതേ അവിടെ നിന്ന് ഗെയിം കളിക്കുന്ന കണ്ട. രാവിലെ തന്നെ ഇവന്മാരുടെ പണി എന്താ വെച്ചാൽ, രാവിലെ എനിക്ക് ഗെയിം കളിക്കുക, ഉച്ചയ്ക്ക് എനിക്ക് ഗെയിം കളിക്കുക, ഉച്ചയരിക ഗെയിം കളിക്കുക, എണീക്കുക ഫുഡ് കഴിക്കുക, ഗെയിം കളിക്കുക, ഉറങ്ങുക. ഇതാണ് അവന്റെ അവന്മാരുടെ പരിപാടി. ആ അതെന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് ഇന്ന് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് റീച്ച് ആവാൻ പോവാണ്. ഓക്കെ, അതേറെ ഉള്ളു ഗൈസ്. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് 1K ലൈക്ക് ആണ്. നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്. ജസ്റ്റ് 1 lakh ഈസി. എല്ലാവരും ഇപ്പോഴത്തെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് നീല പൂശേക്കും. ഓക്കെ, ഇതപ്പൊ ഞാൻ എന്തായാലും അവരടുത്ത് പറയുന്നില്ല. ഓക്കെ, അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, കാര്യം നമ്മളൊരു പ്രസിഡന്റിനെ കൊല്ലണത്. ഓക്കെ, അപ്പൊ എന്തായാലും പുറത്തായാലും അറിയരുത്. അതുമാതിരി തന്നെ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഇത്. ഇതിപ്പോ നമ്മള് ഒരു ഗെയിമിംഗ് റൂം പണിതായിരുന്നു, ഒരു അടിപൊളി വീഡിയോ ആയിരുന്നത് ഗൈസ്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണാം. ഓക്കെ, ഒരു അടിപൊളി ഒരു കീടിലുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും മസി വാച്ചിങ് കാണും. ഓക്കെ, നമ്മുടെ ചോപ്പ് അവിടെ പോയി, ചോപ്പ് കാണില്ല ട്ടാ, ചോപ്പ് എവിടെയോ പോയേക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനായിട്ടൊരു സ്നൈപ്പർ മേടിക്കണം. നമുക്ക് എടുത്തുനിന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അപ്പുറം ഇപ്പുറം ഫുള്ള് ഗാർഡ്സുകളായിരിക്കും. അപ്പൊ നമുക്ക് അറഞ്ചം പറഞ്ഞ അടി കിട്ടും. അവിടെ നിന്ന് ഇവിടുന്ന് അടി കിട്ടി നമ്മൾ ചത്തുപോകും, നമ്മള് മനുഷ്യന്മാരല്ലേ. അപ്പൊ നമ്മളിന്ന് പോവാൻ വേണമെന്ന് വണ്ടി ഏതാണെന്ന് അറിയാം? ഗൈസ്, ഈ വണ്ടിയുടെ പേര് അറിയുന്നുള്ളവരെന്തെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, അതുമാതിരിത്താണ് നിങ്ങൾക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചിരാവേ. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ സെലീനാന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാല്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി കണ്ടന്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല്, നമ്മൾ എന്തെയും ആ കണ്ടന്റ് സജസ്റ്റ് ചെയ്ത ആളുടെ പേര് നമ്മള് പിറ്റത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടിയമ്മ നമ്മൾ ഇടുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ സെലീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി കമന്റ് ഇട്ടായിരുന്നു മെസ്സിയുടെ കൂടെ 2 days സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അതുമാതിരി നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ മെസ്സിനെ റൊണാൾഡോനെ നെയ്മറിനെ വെച്ചിട്ട് നമ്മളൊരു കിടിലം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഈ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് എനേബിൾ ആക്കിടാം. ഓക്കെ, അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നല്ല അടിപൊളി കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് പേര് മാത്രം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേര് നമ്മളെ വണ്ടിയെ കൊടുക്കത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു കണ്ടന്റ് നിങ്ങൾ കമന്റ് ഇടാ, അതിനോടൊപ്പം നിങ്ങളുടെ പേരും കമന്റ് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ പ്രസിഡന്റിനെ കൊല്ലാനായിട്ട് പതിയെ പറയട്ടാ, നമ്മൾ ഉറക്കപ്പറഞ്ഞ പ്രശ്നമാകും, നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകും.
നമ്മളിപ്പോ പ്രസിഡന്റിനെ കൊല്ലാൻ നമുക്കൊരു സ്നൈപ്പർ വേണം. അപ്പൊ നമ്മൾ സ്നൈപ്പർ മേടിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ കടയിലോട്ടാണ് ഇപ്പൊ നമ്മൾ പോണത്. നമ്മുടെ ഫ്രണ്ടിന്റെ കട ഈ ഭാഗത്ത് എവിടെയോ ആയിട്ടാണ്. ദേ ഇത് തന്നെ അമ്മുനേശൻ, ഇതാണ് നമ്മുടെ ഫ്രണ്ടിന്റെ കടയുടെ പേര്. ഓക്കെ, എന്തായാലും വണ്ടി ഇവിടെ പറയാം. നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടറ, നമ്മളിച്ചിരി ബിസി ആണ് അറിയാലോ എനിക്ക്. ഓ, നീ ഇപ്പൊ വലിയ കോടീശ്വരനൊക്കെ ആയപ്പോഴും ഭയങ്കര നമ്മളെ മൈൻഡ് ഒന്നും ഇല്ല. എടാ അങ്ങനെ പറയില്ല, നീ ഇച്ചിരി ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഞാൻ നിന്റെ അടുത്തല്ലേ എപ്പോഴും ഗണ്ണ് മേടിക്കാറ്. അപ്പൊ നീ എന്തായാലും എനിക്ക് ഇവിടെ ഒരു കൂടി ഒരു സ്നൈപ്പർ വേണം എനിക്ക്. സ്നൈപ്പറാ നിനക്ക്? എന്തിനാണ് സ്നൈപ്പർ? നീ അല്ലേ കഴിഞ്ഞ ദിവസം കുറച്ച് ഗണ്ണുകൾ വേറെ കൊണ്ടുപോയത്? ഓ ഓ, അത് സാധാ ഗൺസില്ല, നമുക്കൊരു സ്നൈപ്പർ വേണം. സ്നൈപ്പർ എന്ന് പറഞ്ഞാൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചി കാണണം, മനസ്സിലായി? അങ്ങനത്തെ ഒരു സ്നൈപ്പർ വേണം. അങ്ങനത്തെ ഒരു സ്നൈപ്പർ, ഹെവി സ്നൈപ്പർ ഉണ്ട്, അത് എടുത്തോ നീ. എന്നാ ഹെവി സ്നൈപ്പർ അതേം കാത്ത്, നീ അത് കൂടെ അങ്ങോട്ട്. ആ സാധനം കിട്ടി, സാധനം കിട്ടി. ഓ, ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. എടാ ഇതിന് എത്ര രൂപ? എടാ നീ പൈസ ഒന്നും തരണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എടാ നീ ഒരു കാര്യം ചെയ്താൽ മതി, ഈ വീഡിയോ കാണുന്ന എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അതൊക്കെ നീ സാര, അതൊക്കെ നമ്മളെ പിള്ളേര് ചെയ്തോളും. ഗൈസ് എല്ലാവരും നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, കൂടെ ബെൽ ലൈക്ക് കൂടെ എനേബിൾ ചെയ്തിട്ടാൽ ടിങ് ടിങ് എന്നൊരു സൗണ്ട് കേൾക്കാം. ആ മണി കണ്ടില്ല, അതുകൂടെ എനേബിൾ ആക്കിടാം. അപ്പൊ എടാ ഞാൻ പോയിട്ട് വരാം. നമ്മള് സ്നൈപ്പർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും പുറത്തിറക്കി നോക്കണോടാ സ്നൈപ്പർ. ഓ, എടാ ഉണ്ട് ഫുള്ള് തന്നവന്മാര്. ഓക്കെ ഓക്കെ, എടാ ഉണ്ട് ഫുള്ള് തന്ന്. ഇത് നമുക്ക് കൊയിലാണ്ടി കാണുന്നതാണ്, അല്ല കൊച്ചി കാണുന്നാണ് പറഞ്ഞത്. എടാ ഇത് കൊച്ചി പോയിട്ട് ഒന്നും കാണുന്നില്ലല്ലേ. ആ നമുക്ക് എന്തായാലും ഇത്ര ദൂരം മതി. ഓ, ഇത്ര ദൂരം ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്, ഇത് മതി ഇത് മതി. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഒബ്സർവേറ്ററി വേണം. ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ സ്ഥലം ഇച്ചിരി പ്രശ്നം പിടിച്ച സ്ഥലമാണത്. അവിടെ എന്തായാലും ഒരു ഓപ്പൺ പ്ലേസ് ആയ ഗേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഗേഡ്സ് ഇല്ലേ, ഗേഡ്സ് പട്ടാളക്കാര് അവരൊക്കെ ഉണ്ടാവും. FBI പോലീസ് എല്ലാരും ഉണ്ടാവും. ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളായിരിക്കും അവിടെ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മളവിടെ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇതിന്റെ മേലയിലായിട്ടാണ് ഒബ്സർവേറ്ററി വരുന്നത്. ഓക്കെ, അവിടെയാണ് സാധാരണ മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കാറ്. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സ്ഥലാട്ടത്. എടാ ഇത് ഇതാരാണ്? ഇത് പോലീസ്, അത് സ്പെഷ്യൽ പോലീസ്. ഇത് FBI, എടാ ഇത് മിലിറ്ററി. നമുക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മളിപ്പോ നാച്ചുറൽ ആയിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത്. നാച്ചുറൽ ആയിട്ട് വേണം പോവാനായിട്ട്. നമ്മളിപ്പോ പ്രസിഡന്റിനെ കാണാൻ വന്ന രീതിയിൽ തന്നെ പോവാനായിട്ട്. ഓക്കെ, പ്രസിഡന്റ് വന്ന വണ്ടി നോക്കി, എന്ത് വലിപ്പുള്ള വണ്ടിയാണ്. വണ്ടി ഇവിടുന്ന് മോഷ്ടിച്ചു കണ്ടായാലോ. എടാ മേലെ സ്നൈപ്പേഴ്സ് നോക്ക്, എടാ തൊട്ടി മേലെ സ്നൈപ്പേഴ്സ് കണ്ടോ നിങ്ങള്? ഫോൺ വെച്ച് നോക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. ഞാൻ ചുമ്മാ നമ്മളെ ഒബ്സർവേറ്ററി ഫോട്ടോ എടുത്തല്ലേ നമ്മളെ. എടാ നമ്മളെ ചെക്ക് ഒന്നും ചെയ്തില്ലേ. എടാ അപ്പൊ ബൊമ്മാരിച്ചിരി പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ ചെക്ക് പോലും ചെയ്തില്ല, സാധാരണ ഇങ്ങോട്ട് ചെക്ക് ചെയ്തിട്ടാണ് വിടാറ്. അപ്പൊ അവന്മാർക്ക് അറിയാം ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന്. ഇവിടെ ഫുൾ പ്രൊട്ടക്ഷൻ ഒക്കെ കേട്ടോ. ഇവിടെ പോലീസ്, എടാ അതേ പ്രസിഡന്റ് അവിടെ നിൽക്കുന്നുണ്ട്. എടാ ഈ കറുത്ത കൂട്ടിട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രസിഡന്റ് ആൾക്കാരാണ്. എന്തൊക്കെ പറയുന്നുണ്ട്? ഓക്കെ, ഓ എടാ സ്വർണത്തിന്റെ സാധനം ഒക്കെ പ്രസംഗിക്കണ സാധനം കണ്ടത്, ഗോൾഡ് ആണ്. എന്റെ അളിയ, അവിടെ കുറെ ഫോട്ടോഗ്രാഫറുടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും മല മേലെ പോയിട്ട് നോക്കാം. ഈ വണ്ടി അടിച്ച് മറ്റേ പോലീസ് പിടിക്കോ? വേണ്ട, പോലീസ് പിടിക്കും. നമ്മളിപ്പോ മെക്ലാരങ്ങൾ എന്താ വിചാരിച്ചിട്ടുണ്ടോ? ഈ വിഷയമുള്ള ആളാ, വിഷയമുള്ള ആള് റിച്ച് ആണ്, മനസ്സിലായില്ലേ? നമ്മളൊരു VIP എന്ന് മനസ്സിലായിട്ട്, അപ്പൊ നമുക്ക് മനസ്സിലായി കാണത്തില്ല. ടെററിസ്റ്റ് നമ്മൾ കൊല്ലാൻ വരുന്ന ആൾക്കാരൊന്നും കില്ലേഴ്സ് ഒന്നും ഇങ്ങനെ വരത്തില്ലല്ലോ. ഏത് നമുക്ക് എന്തായാലും ഉണ്ടല്ലോ, ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ പാർക്കിൽ ഇവിടെ എന്തായാലും മാപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ. മാപ്പ് ഒക്കെ എന്തുണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ലൊക്കേഷൻ നോക്കട്ടെ കേട്ടാ. നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ വണ്ടി ഒക്കെ അങ്ങനത്തെ തിരുവണപ്പാക്കാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേരിച്ച് പോകും, നമ്മൾ ഉറപ്പായിട്ട് മേരിക്കും. പിന്നെ ഒരു കോടിയുടെ സാധനം ഒന്നും കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി ഇവിടെ വെച്ച് നമുക്ക് അടിയിട്ടോലടാ. നമുക്ക് വണ്ടി ഇതെന്തെങ്കിലും ഇത് ഇങ്ങനെ വെക്കാം, ഇത് തെറ്റ്, ഇത് തെറ്റാണ്. അല്ലെങ്കിൽ കുറച്ച് കയറ്റി വെക്കാം. ആ ഇവിടെ വെക്കാം. നൈസ്, അങ്ങനെ നമ്മൾ കൊല്ലാൻ പോകുന്നു. നമുക്ക് എന്തായാലും സേഫ് ആയിട്ട് വേണം വെടി വെക്കാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ പ്രശ്നം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ള ആള് കണ്ടാ, ഇവിടെ ഇപ്പുറത്തും രണ്ട് പേര് നിൽക്കുന്നുണ്ട് സ്നൈപ്പർ. അപ്പൊ ആ രണ്ട് സൈഡിൽ സ്നൈപ്പേഴ്സ് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും സൂക്ഷിച്ചു വേണം കൈകാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ 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 ഓക്കെ, ഇതിലെ ഏതാണ് പ്രസിഡന്റ്? ഇയാളാണ്, ഇയാളാണ്, ആ ഇയാളാന്ന് തോന്നുന്നുണ്ട്. ഗൈസ്, നമ്മൾ വെടി വെക്കാൻ പോകുന്നു. ഹെഡ് ഷോട്ട് കൊടുത്താലോ?
ഓടിക്കോ ഫ്രാങ്ക്ലിനെ, അവന്മാരുടെ വരുന്നുണ്ട് 2 സ്റ്റാറായി. എന്റെ മോനെ, എടാ ദേ ആൾക്കാരൊക്കെ ചിഹ്നം പറഞ്ഞ ഓടി. ഓ ദേ ഓടി കണ്ട, നാട്ടുകാര് മൊത്തം ഓടി. നമ്മളെ കണ്ടിട്ടില്ലട്ടപ്പാ മിസ്, അപ്പൊ നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നണേ ഈസിയായിട്ട് റെസ്ക്യൂ ആവാൻ പറ്റും തോന്നുന്നുണ്ട്. ഇവരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല വീഡിയോ ചേസ്. നമുക്ക് നല്ലൊരു ലൊക്കേഷനിലോട്ട് പോട്ടെ. എനിക്ക് തോന്നണേ എടാ പോലീസുകാരൊക്കെ എത്തി, പോലീസുകാരൊക്കെ എത്തി. എന്റെ മോനെ, പോലീസുകാരൊക്കെ ദേ വരുന്നുണ്ട്. രക്ഷപ്പെടട്ടെ എത്രയും പെട്ടെന്ന്. ഇവിടെ നിന്ന് കാണത്തില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. കാണുവോ, വരുവോ? ഇല്ലാന്ന് തോന്നി. 2 സ്റ്റാർ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ സ്ലോ ആയി. എന്റെ ആളുകൾ നമ്മളൊന്നും കണ്ടിട്ടില്ല അവന്മാര്, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമ്മളെ അടുത്തുള്ള ജിപിഎസ് ട്രാക്കിങ്ങും ഹെലിയോ ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും അവന്മാരെ നമ്മളെ പിടിക്കത്തില്ലായിരിക്കും. അപ്പൊ ഇതൊക്കെ പോയി. ഓക്കെ 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 ഓക്കെ, സെറ്റ് 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 സെറ്റ്. അവരൊക്കെ പോയി. ഇനി നമുക്ക് നാച്ചുറൽ ആയിട്ട് അങ്ങോട്ട് പോയി നോക്കട്ടാ. ഓക്കെ, എന്താ ഇവിടെ ഫുൾ ട്രിപ്പിലൊക്കെ വന്ന ആൾക്കാരാണ്. എടാ ഇവിടെ ഉള്ള കുറെ ആൾക്കാരൊക്കെ ചെക്കിങ്ങിന് വേണ്ടി പോയി കേട്ടാ. എടാ വെടി 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 വെടി. അയ്യോ, എടാ നമ്മളെ മനസ്സിലായി അവന്മാർക്ക്. എന്റെ അളിയോ, നമ്മൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഞാൻ ചുമ്മാ ബോഡി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. അയ്യോ, അതില്ല എന്നുള്ള നമ്മള്. എടാ നമ്മൾ ആരെ വിളിക്കുന്നുണ്ടല്ല. അയ്യോ, വണ്ടി വെച്ച് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. കഴിച്ച് വണ്ടി അടിക്കുമ്പോ ആരും ഫോൺ എടുക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും മാറി ഇന്ന് വിളി സംസാരിക്കാം. ഇവിടെ വരത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ ഫ്രാങ്ക്ലിൻ. ഓ പറയോ, നമ്മളെപ്പോഴേ നമ്മള് കൊന്നു കേട്ടോ. നമ്മള് പറഞ്ഞ മതി ഹെഡ് ഷോട്ട് അടിച്ച് കൊന്നു. ഞങ്ങൾ വിചാരിച്ചില്ല നിങ്ങൾ ഇത്ര പ്രൊഫഷണൽ കില്ലർ ആണെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും അടിപൊളി ആയിരുന്നല്ലോ. എത്ര ഭയങ്കര പെട്ടെന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അവിടെ. ഓ, അതെന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓ താങ്ക് യു, താങ്ക് യു. നമ്മൾ ഇത്തിരി പ്രൊഫഷണൽ ആണെന്നറിയാലോ പണ്ടേ. അപ്പൊ നിങ്ങളെ ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതുള്ള ലൊക്കേഷൻ ആണ്, മാൻഷന്റെ. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ബാങ്ക് അക്കൗണ്ട്. 1 ലാക്ക് 10,000 ലാക്ക് 1 ലാക്ക് ബില്യൺ. ഓ, നമ്മൾ പറഞ്ഞത് 1 ബില്യൺ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും ഇച്ചിരി പ്രൊഫഷണൽ ആയിരുന്നു. നമ്മൾ എന്തായാലും എത്ര തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പ്രൊജക്ട് നമ്മൾ ഇതിൽ 10 മടങ്ങായിരിക്കും തരാൻ പോണത്. അപ്പൊ നമ്മൾ എന്തായാലും നല്ല റിലേഷൻഷിപ്പിൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ശരി, ബൈ ബൈ. ഗൈസ്, നമുക്ക് തന്നത് $100 മില്യൺ. എന്റെ മോനെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ്റെ ലിസ്റ്റിലോട്ടാണ് നമ്മളിപ്പോ കടക്കാൻ പോണത്. ഓക്കെ, നമ്മളിപ്പോ സിറ്റിയിലെ ഏറ്റവും റിച്ചസ്റ്റില് 10th എത്തിയിട്ടുണ്ട് നമ്മള്. എന്റെ ആളി ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും 1st എത്തണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പാർട്ട് 2, അതായത് പുതിയ ഒരു മിഷനായിട്ട് നമ്മൾ വിളിക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ പാർട്ട് 2 നിങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടായി, നിങ്ങൾ എന്ത് ചെയ്യാ, കമന്റ് ചെയ്യാം. ഓക്കെ, പാർട്ട് 2 എന്നും പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ഷിൻജാനും പിൻജാനും പോയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മളെ മാൻഷനിലോട്ട് പോകണം. നമുക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട്, ആ മാൻഷനിലോട്ട് പോകണം നമുക്ക്. മോൻ എന്തായാലും വിഷയമായിരുന്നു. നമ്മുടെ മാൻഷനൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും വണ്ടി വളച്ചിടട്ടെ. അവന്മാരി പോളി ഗെയിം കളിക്കായിരിക്കും. ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അവന്മാര്. സ്കൂളിൽ പോയിട്ടില്ല, നമുക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം അവന്മാർക്ക്. ആ ചോപ്പ് വന്ന്. എന്റെ പൊന്ന് ചിഞ്ചാന പിഞ്ചാന, നിങ്ങളുടെ ഗെയിം കളിക്കാൻ നിർത്തി കഴിഞ്ഞില്ലടാ. എടാ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ എന്തായാലും വീടൊക്കെ മാറാൻ പോണു. ഒരു കീടില്ല മാൻഷനോട് നമ്മള് പോവാൻ പോണത്. പെട്ടെന്ന് നിങ്ങൾ എന്തായാലും പുറത്തുനിന്ന് റെഡി ആ നിക്കാം. ഞാൻ വണ്ടി കയറി നിക്ക എല്ലാരും. ഞാൻ അപ്പൊ തിന്നൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. കാരണം നമ്മൾ ഇച്ചിരി റിച്ച് ആണ് ഇന്ന് മുതലേ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കൂതിരി ഡ്രസ്സൊക്കെ എടുത്തൊക്കെ എന്തായാലും മാറ്റണം. ഓക്കെ, സ്യൂട്ട്, നമുക്ക് പറ്റിയ ഡ്രസ്സ്, ഇതൊക്കെ, ഇത് സെറ്റ്. ഓക്കെ, ഇത് എടുത്ത് നമ്മള് ഇത് മതി. പാന്റ് നമുക്ക് ഇത് മതിയില്ലേ, പാന്റ് ഇത് മതി. ഗ്ലാസ് ഒക്കെ സെറ്റാണ് നമ്മള്. നമ്മൾ ഇന്ന് മുതല് റിച്ച് ആണ്, റിച്ച് റിച്ച് കോടീശ്വരൻ അല്ല പിന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവന്മാരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ചോപ്പിന്റെ കൂടും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണം. ഓക്കെ, നമുക്ക് അപ്പൊ പിറ്റത്തെ ദിവസം നമുക്ക് ചോപ്പിന്റെ കൂടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. സീറ്റിയുടെ അടുക്കിലായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങളപ്പൊ എന്തായാലും സീറ്റ് ബെൽറ്റ് ഇടാ. സീറ്റ് ബെൽറ്റ് അല്ല, ഹാൻഡ് ബെൽറ്റ് ഇട്. ഹാൻഡ് ബെൽറ്റ് ഇട്ട് നിൽക്കേണ്ടി വരുന്നത്. സോറി, ഹാൻഡ് ബെൽറ്റ്. ഓക്കെ, അതൊക്കെ നമ്മൾ എപ്പോഴേ ഇടേണ്ട ഫ്രാങ്ക്ലിന്. വണ്ടി ഇടാൻ കൂട്ട് നേരെ നോക്കി ഓടിക്കും ഫ്രാങ്ക്ലിൻ അങ്ങോട്ട്. ഓക്കെ, എടാ പിഞ്ചാനെ, നീ എന്താണ് സ്കൂളിൽ പോവാഞ്ഞത്? ഫ്രാങ്ക്ലിനെ ഒന്നുമില്ല ഫ്രാങ്ക്ലിനെ, ഭയങ്കര ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഓൾമോസ്റ്റ് ഇങ്ങനെ കയറി കയറി ഈ ഭാഗത്തായിട്ടാണ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ദേ കാണുന്നതാണ് നമ്മുടെ സ്ഥലം. എന്തോ ഫ്രാങ്ക്ലിനെ വിഷയം, നമ്മൾ ഇനി തൊട്ടിട്ട് ഇവിടെയാണ് താമസിക്കാൻ പോണത്. പിന്നെ അല്ലാണ്ട് ഇത് നമ്മുടെ മാൻഷൻ ആണ്. അല്ല പിന്നെ അത്ര സെറ്റ് മാൻഷൻ ആണ്. നിങ്ങൾ എന്തായാലും പുറത്തിറങ്ങ. എന്റെ മാൻഷൻ നോക്കിയേ. നമുക്ക് എന്തായാലും പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കേടാ. നിങ്ങൾ എന്തായാലും ഇവിടെ കറങ്ങി നോക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ.
കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെഡ്റൂം ഒക്കെ നിങ്ങൾ ഇപ്പോഴെ തന്നെ ബുക്ക് ചെയ്താ. ഇവിടെ ഒരു ഹെലിപാഡ്, ഓ അത് അടിപൊളിയായിട്ട് ഹെലിപാഡ്. ഇവിടെ എന്റെ അളി നമുക്ക് ഇവിടെ നിന്ന് ബാസ്കറ്റ് ബോൾ കളിക്കാട്ടാ. വിഷയം പൊളി സാധനം എന്റെ മോനെ. ഇവിടെ ഇപ്പുറത്ത് കൊക്കയല്ലേ, ഇവിടെ ചാടിക്കണ ചതുപോകും. അത് മാതിരി തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് അത് എനിക്ക് ഇഷ്ടപ്പെട്ട്. എടാ ടേബിൾ ടെന്നീസ് കളിക്കാൻ നോക്കിയ സാധനം കണ്ടില്ലേ മോനെ. എടാ ഇവിടെ ഒരു പൂളുണ്ട്, എടാ നമുക്ക് ചാടിയ കുളിക്കാൻ പറ്റാത്ത പൂളാടാ, ചെറിയ പൂളാണ്, ഷിഞ്ചാനും മിഞ്ചാനും. എടത്ത് മറ്റേ ചൂടുവെള്ളം ഹോട്ട് ടബ്ബ്, എടത്ത് ചൂടുവെള്ളം. ഓ എന്റെ അളിയ നല്ല ചൂടുണ്ട് എന്റെ മോനെ. എടാ ലാപ്ടോപ്പ്, ബിയറ്, വൈന് എല്ലാം ഉണ്ട്. എടാ ചന്തി മൊട്ടം പൊള്ളി കേട്ടാ. എടാ മറ്റേ മറ്റേ ഐസ് പൂളിട്ടാ, നമ്മൾ ഐസ് ഒക്കെ ഇട്ടിട്ട് കുളിക്കത്തില്ലേ ആ സാധനം. ഓ വിഷയം. എടാ അടിയിൽ നോക്കിയാ അടിയിൽ കണ്ടോ നിങ്ങള് സ്പോട്ട്. എടാ ഇത്, എടാ ഈ വീട് സെറ്റ് വീട്. ഓക്കെ ഇതിന് വലിയൊരു വീട് നമുക്ക് ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് കോഫി കുടിക്കാനും കപ്പിൾസ് ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കാം ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട്. എന്റെ അളിയ ഇവിടെ ഉണ്ട് കേട്ടാ കുക്ക് ചെയ്യുന്നത്. അതുമാതിരി ഇവിടെ ഒരു ബാറ്, ബാറ് സെറ്റപ്പ് തന്നെ ഉണ്ട്, സോഡ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടാ. എടാ നമ്മൾക്ക് ഗിറ്റാറൊക്കെ ഉണ്ടല്ലോ ഇവിടെ, പാട്ട് പാടാൻ പറ്റും ഇവിടെ. പാട്ട് പാടാല്ല, പക്ഷെ നമുക്ക് പാട്ട് അറിയത്തില്ല. എന്റെ മോനെ, പുറത്ത് ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഉള്ളിൽ എന്തായിരിക്കും സെറ്റപ്പ്. മേലോട്ട് കയറാൻ പറ്റുമോ നമുക്ക്? എന്തെങ്കിലും ഫ്രണ്ടി കൂടെ കയറാം, ബാക്കോടെ കയറിയാ ശരിയാവത്തില്ല. ഓക്കെ ഇവിടൊക്കെ ഇരിക്കാം. നമുക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെ എല്ലാരും വിളിക്കണം. നമ്മളെ സൈക്കിളൊക്കെ ഉള്ള സ്ഥലം നോക്കിയാ. എന്റെ അളിയ നമുക്ക് ഡ്രൈവർ ഇവിടെ എല്ലാരും വിളിച്ച് നമുക്ക് ഇവിടെ ഒരു പാർട്ടി നടത്തണം. ഓക്കെ എല്ലാവരും കമന്റ് ചെയ്യാ. ഇവിടെ കിട്ടില്ല പാർട്ടി, സിറ്റിയിൽ എല്ലാ റിച്ചസ്റ്റ് മാനേയും എല്ലാരും വിളിക്കണം, അന്നൊരു പാർട്ടി നടത്തണം. ഈസ് എങ്ങനെ ഉണ്ടോ? പൊളിക്കത്തില്ല അത്. അവിടെ ഇവിടെ ഒരു വർക്ക്ഷോപ്പും ഗ്യാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കളിക്ക കുറച്ച് കേട്ടെ, ഞാൻ നോക്കട്ടെ. ഇവിടെ എന്തുവാണ്? ഇവിടെ എന്തോ ഉണ്ടല്ലോ വഴി. ഓ ഇത് എനിക്ക് ലിവിംഗ് റൂം. എടാ ഫോട്ടോ നോക്കിയേ, ഇവിടുത്തെ എല്ലാ ഫോട്ടോ മാറ്റിയിട്ട് നമ്മുടെ ഫോട്ടോ ആക്കണം. മേലോട്ട് കയറാനുള്ള വഴിയാണല്ലത്. എടാ സ്പൈഡർമാൻ, എന്റെ മോനെ വിഷയം. ഈ റൂം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വലിയൊരു സുഖമില്ല റൂം. അടുത്ത റൂം നോക്കട്ടെ. അവിടെ ഇവിടെ എന്തോ മെസ്സേജ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കാനുള്ള ലൊക്കേഷൻ ആട്ടാ, വിശ്രമിക്കുക അവിടെ. ഓ ഇത് മതി, നമുക്ക് മറ്റേ മേശയിൽ ഇങ്ങനത്തെ ഒരു വീടുണ്ട്, അല്ല അത് ഇങ്ങനത്തെ ഒരു റൂം ഉണ്ട്. അതായത് കണ്ടില്ലേ ഇങ്ങനത്തെ ഡ്രസ്സ് മാറുന്ന ലൊക്കേഷനും അതുമാതിരി തന്നെ ഇങ്ങനെ കിടക്കാനും. എവിടെ കിടക്കുന്നല്ലേ സ്ഥലം നോക്കിയേ, അളിയ അടിപൊളിയാടാ. എടാ ഇവിടെ ഉണ്ട് ലാപ്ടോപ്പ് ഇട്ടാ. എന്റെ മോനെ ഇവിടെ മറ്റേ ബുക്കും കാര്യങ്ങളും ഷെൽഫും ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്തുവാണ്? ഓ ബാത്റൂം. എന്റെ മോനെ ഇവിടെ ബാത്റൂമിന്റെ ഒരു ടി വി, അത് അത് പൊളിച്ച്. അതുമാതിരി തന്നെ ബാത്ത് ടബ് ഇല്ല, ഷവർ ഉണ്ട്. ആ നമുക്ക് അതൊക്കെ മതി. അപ്പൊ ഈ റൂം നമ്മൾ എന്തായാലും എടുത്ത്. അവിടെ ഇവിടെ ബാൽക്കണി ഉണ്ട്. ഓ സെറ്റ് സെറ്റ്, ഇവിടെ നമുക്ക് മറ്റേ സൺബാത്തും സൂര്യപ്രകാശം വേണ്ട സാധനല്ലേ, സൺബാത്ത് അതും ചെയ്ത് കിടക്കാം. എടാ ബുക്ക് എന്തൊരു, അയ്യോ ആ ബുക്ക് കണ്ടാ ഞാൻ യൂട്യൂബ് എന്നെ കൊണ്ടുപോകും, ബുക്കിലോട്ട് നോക്കണ്ട. ഗൈസ് അയ്യോ ഇത് വീട് ബാത്റൂം തന്നെയാണല്ലേ. ഇനി അടുത്ത റൂം ഞാൻ പോയി നോക്കട്ടെ. എനിക്ക് ഒന്ന് നേരത്തെ കണ്ട റൂം അവന്മാർക്ക് കൊടുക്കാം, ഷിഞ്ചാനും മിഞ്ചാനും കൊടുക്കാം. ഓക്കെ മേലത്തപ്പ എന്തായാലും കഴിഞ്ഞു, ഇനി അടിയിൽ എന്താ ഉള്ളത് നോക്കട്ടെ. അടിയിലേ എടാ ഇവിടെ മറ്റേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. എടാ കോള സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനായി തന്നെ ഒരിതുണ്ട് മോനെ. ഇപ്പൊ പുറത്ത് പോകേണ്ടി വരത്തില്ല. ഓ ഇവിടെ മറ്റേ ഹോം തിയേറ്ററും സിറ്റിംഗ് റൂമും ഇതൊക്കെ സെറ്റ്. എന്റെ ഗൈസ് ഇതൊരു വിഷയ സ്ഥലമായിട്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാൻഷൻ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നമുക്ക് പഴയ മാൻഷനിൽ താമസിക്കണോ അല്ലെങ്കിൽ ഇനി മുതൽ ഇവിടെ താമസിക്കണോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ ഗൈസ് നമ്മൾ ആരെ വിളിക്കുന്നുണ്ടല്ല. ഹലോ ഇത് ഫ്രാങ്ക്ലിൻ അല്ലേ? അത് ഫ്രാങ്ക്ലിൻ ആണ്, നമ്മൾ ഗവൺമെന്റിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ പറയൂ. നമുക്ക് ചെറിയൊരു താല്പര്യമുണ്ട്, അപ്പൊ നിങ്ങൾ എന്തായാലും അടുത്ത ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ജയിക്കും. അപ്പൊ ഫ്രാങ്കിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ? നിൽക്കാനായിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ മതി, ഒന്ന് ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി. ഗൈസ് നമ്മളെ പ്രസിഡന്റ്, ഗൈസ് നമുക്ക് ഇന്ന് ലോട്ടറി അടിച്ചു തോന്നിട്ട് നമ്മളെ പ്രസിഡന്റ് ആവാൻ വിളിച്ചേക്കുന്നു. നമുക്ക് പ്രസിഡന്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യൊക്കെ. നമ്മള് പ്രസിഡന്റ് ആയിട്ട് ഒരു വരവുണ്ട്. നമ്മളെന്തായാലും ഒരു കീഴ്ന്ന സംഭവമായിട്ട് പ്രസിഡന്റ് ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക പ്രസിഡന്റിനായിട്ട്. അപ്പൊ അതുമാതിരി തന്നെ നിങ്ങൾ മറക്കേണ്ട, നമ്മുടെ പ്രസിഡന്റിന്റെ വണ്ടിക്ക് പേര് കൊടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരാക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു കണ്ടന്റ് എന്തെയും കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ കമന്റ് ചെയ്താൽ അടുത്ത വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങളുടെ പേരായിരിക്കും. ഓക്കെ അപ്പൊ ബട്ട് ഇതിൽ നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളും എന്തായാലും ചെയ്തിരിക്കണം. അപ്പൊ എന്തായാലും പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ടും കാണുമായിരിക്കും. ബൈ ഗൈസ്.